ചോറിൻ്റെ കൂടെ ഓംലെറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ മത്തി പൊരിച്ചത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഓംലെറ്റ് എന്തായാലും അമ്മമാർ എടുക്കുന്നറിയാം. അതുകൊണ്ട് മീനെങ്കിലും മര്യാദയ്ക്ക് കഴിക്കണേ, അല്ലെങ്കിൽ ഞാൻ ഇനി വെച്ചുണ്ടാക്കി തരില്ല. എന്റെ തച്ചു, നിന്റെ ഫുഡിനൊക്കെ അപാര ടേസ്റ്റ് അല്ലേ, അതല്ലേടി അമ്മമാർ എടുക്കുന്നത്. പിന്നെ നിന്റെ മത്തി പൊരിച്ചൊക്കെ അവിടെ ഭയങ്കര ഡിമാൻഡ് ആട്ടാ. എന്റെ ഏട്ടാ, സോപ്പ് ഇടാതെ ഒന്ന് പോവാൻ നോക്ക്, ഇപ്പൊ തന്നെ സമയമായില്ലേ. സോപ്പ് ഇട്ടല്ലേ കാര്യം പറഞ്ഞതാ. അയ്യോ, കുഞ്ഞാൾക്ക് ഉമ്മ കൊടുക്കാൻ പറഞ്ഞല്ലേ, മുപ്പര് ഉറങ്ങാ. ഓ ഏട്ടാ, ഇപ്പൊ ഒന്ന് ഉറങ്ങിയുള്ളൂ, ഏട്ടാ പോവാൻ നോക്ക്, സമയമായില്ലേ. അപ്പൊ എന്റെ പേര് ശരി വരുന്ന. അത് ഞാൻ രാവിലെ വെള്ളം തുറന്ന് വിടാൻ മറന്നോട്ടാ. എന്തായാലും മെഷീനിൽ ഇട്ട് അരക്കാനുള്ള വെള്ളം ഉണ്ടാവില്ല. ഏട്ടൻ ഒന്ന് കോരിത്താ. അടിപൊളി. ബാക്കിയാണ് മോളെ വിറ്റ്. രാഹുലിന്റെ കല്യാണം ഓർപ്പിച്ചല്ലേ, അപ്പൊ പിന്നെ ഫോൺ വിളിയും ചാറ്റിങ് ഞാൻ കുറച്ച് കൂടുതലായിരിക്കുമല്ലോ. അപ്പൊ ലഞ്ച് ബ്രേക്കിന്റെ സമയത്ത് കുറച്ച് നേരം ഫ്രീ ഉണ്ട്. അപ്പൊ ഇവന് കുറച്ച് പ്രൈവസിക്ക് വേണ്ടിട്ട് MD റൂമിലേക്ക് കയറി. MD ആണെങ്കിൽ എപ്പോഴേ വരുള്ളൂ, മുപ്പത് കണക്കാക്കി കരുതാ. അപ്പൊ നമ്മുടെ ഗിരീഷ് ഒരു പണി പറ്റിച്ചു, നേരെ മാനേജർ വിളിച്ച് പറഞ്ഞു MD റൂമിൽ വന്നിട്ടുണ്ട്. മൂപ്പര് പാഞ്ഞ് ഓടി വന്ന് നോക്കുക. പെട്ടെന്ന് എന്റെ രാഹുല് ഫോൺ കൊണ്ട് തിരിഞ്ഞു നോക്കി. തിരിഞ്ഞു നോക്കുമ്പോൾ മാനേജർ സല്യൂട്ട് അടിച്ചിരിക്കുന്നത് ലോക ചിരിയോട് എല്ലാവരും. നിന്റെ അക്രോബിക് പെയിന്റ് ഇന്നലെ മേടിച്ച തരാൻ മറന്നുപോയി. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഒന്ന് ടൗണിലേക്ക് കിട്ടാലോ. മത്തിക്കറിയോ? മത്തി അല്ല, കോഴിക്കറിയാ. ആ അതെനിക്കറിയാ. എന്റെ അമ്മ ഇഷ്ടപ്പെട്ടു. കോഴിക്കറി ആക്കിയ എടി അലു, നീ എന്താക്കാൻ്റെ അന്ന് ഇന്ന് വേണ്ട. എന്താടി ഒരു ചോറും കറിയാക്കി ഇത്രയും സമയോ? എനിക്ക് നേരത്തെ പോണെന്ന് എനിക്കറിയില്ലേ. ഏട്ടാ, കുഞ്ഞിപ്പ എന്റെ അടുത്ത് നിന്ന് വിട്ടു മാറുന്നില്ല, അതാ വൈകി പോയത്. ആ ഈ ലോകത്ത് നിനക്ക് മാത്രമല്ലോ കുട്ടി, വായ് വെക്കാൻ കൊള്ളാത്ത ഭക്ഷണം ഉണ്ടാക്കി തരുന്നിട്ട് അവിടെ നായികരണം. അതുപോലെ നിനക്ക് ഓർമ്മില്ല, കഴുത. എന്തായാലും നിന്റെ തട്ടല്ലേ, നീ തന്നെ കോരിക്കോ. എന്താടി വരുമ്പോ എനിക്ക് ആക്രിലിക് പെയിന്റ് മേടിച്ചിട്ട് വരോ. അന്നേരം നിനക്ക് കുപ്പിയിൽ പെയിന്റ് ചെയ്യാനാ. കുപ്പിയിൽ പെയിന്റ് അടിക്കാനോ?
പൈസ കൊടുത്ത് പെയിന്റ് അടിച്ച് കുപ്പിയിലടിക്കാനോ? നിനക്ക് എന്തൊരു തലക്കെന്തൊരു അസുഖമുണ്ടോ? അത് സൂപ്പർ വിറ്റായിരുന്നല്ല, ഒരു രക്ഷയില്ലായിരുന്നു. ആ ഇല്ലടാ, മൂപ്പര് ഗ്രൂപ്പിലില്ല, മൂപ്പര് വാട്സാപ്പേ ഓണല്ല. ആ അളി, ആ ഫോട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ എന്താ അയച്ചേ? ആ നീ അയക്കി. എന്തായിട്ടാ സംഭവം? എടി, നിന്നോട് എത്ര പ്രാവശ്യം പറയുന്നത്? ഞാൻ ആരെങ്കിലും വിളിച്ചാൽ അത് എന്താ ഏതാണെന്നൊക്കെ നീ എന്തിനാ അറിയുന്നത്? നീ കുറച്ച് വിദ്യാഭ്യാസം കുട്ടിയല്ലേ? വല്ലാത്തൊരു ക്യാരക്ടർ. ആ അളിയ ഫോട്ടോ കിട്ടി, ഞാൻ ഗ്രൂപ്പിലേക്ക് എടുത്തേ. ഭാര്യയോട് ഒരു കാര്യവും ഷെയർ ചെയ്യാത്ത, അവരെ സപ്പോർട്ട് ചെയ്യാത്ത, ചെറിയ കാര്യങ്ങൾക്ക് പോലും വഴക്കിടുന്ന ഒരു ഭർത്താവും വേറൊരു കുടുംബത്തിൽ എല്ലാ കാര്യവും ഭാര്യയോട് ഷെയർ ചെയ്ത് അവരെ സപ്പോർട്ട് ചെയ്ത് ചെറിയ മിസ്റ്റേക്കുകൾ അതിന്റെ സെൻസിലെടുത്ത് നല്ല ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുന്ന ഒരു ഭർത്താവ്. ഇതിൽ ആരാണ് നമ്മൾ, അല്ലെങ്കിൽ ഇതിൽ ഏത് ക്യാരക്ടർ ആയാൽ നമ്മുടെ കുടുംബം ഹാപ്പി ആയിരിക്കുമെന്ന് സ്വയം ചിന്തിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക.